വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിലെ നെക്സ്റ്റ് ഭാഗങ്ങളാണ് അപ്പോൾ നമ്മൾ ഡിമാൻഡും ഡിമാൻഡ് ഡിമാൻഡും ഒക്കെ ഡിസ്കസ് ചെയ്തു ഇന്ന് പറയാൻ പോകുന്നത് ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷനും അതുപോലെ മാർക്കറ്റ് ഡിമാൻഡിനെ കുറിച്ചാണ് എന്താണ് ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ ക്യാൻ ബി റിട്ടേൺ ആസ് ക്യൂഡിഎക്സ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി എക്സ് ഇവിടെ ക്യു ഡി എക്സ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എക്സ് കമ്മോഡിറ്റി എ ഇസ് ഈക്വൽ ടു ഓട്ടോണോമസ് കൺസംഷൻ അതായത് നമ്മുടെ കയ്യിൽ ഇങ്ക് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എത്രയാണ് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് ഓട്ടോണമസ് കൺസംഷൻ മൈനസ് ബി ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് കർവ് പി എക്സ് ഇസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് എക്സ് കമ്മോഡിറ്റി അപ്പോൾ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ക്യു ഡി എക്സ് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി പി എക്സ് എന്ന് ഓർത്ത് വെക്കണം നെക്സ്റ്റ് മാർക്കറ്റ് ഡിമാൻഡിനെ കുറിച്ച് നോക്കാം എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് ദ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ കമ്മോട്ടി ഇസ് ദി ഹോറിസോണ്ടൽ സംവേഷൻ ഓഫ് ദി ഡിമാൻഡ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് ഒരു മാർക്കറ്റിലെ മുഴുവൻ ഉപഭോക്താക്കളുടെയും ഡിമാൻഡ് കൂട്ടിയാൽ കിട്ടുന്നതാണ് മാർക്കറ്റ് ഡിമാൻഡ് അതിൻ്റെ സംവേഷനാണ് മാർക്കറ്റ് ഡിമാൻഡ് ദ മാർക്കറ്റ് ഡിമാൻഡ് മേ ബി ഡിഫാൻഡ് ആസ് ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദി കമ്മോഡിറ്റി പെർ ടൈം പീരീഡ് അറ്റ് വേരിയസ് ഓൾട്ടർനേറ്റീവ് പ്രൈസസ് ബൈ ഓൾ ദി ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ്സ് ഇൻ ഡി മാർക്കറ്റ് ഒരു മാർക്കറ്റിലെ ഇൻഡിവിജ്വൽസ് ഓരോ ടൈം പീരീഡിലും ഓരോ പ്രൈസിൽ വ്യത്യാസം ഉണ്ടാകുമല്ലോ ആ പ്രൈസിലൊക്കെ എത്രയാണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്നതിൻ്റെ ടോട്ടലാണ് മാർക്കറ്റ് ഡിമാൻഡ് അപ്പോൾ ഈ ഭാഗത്തു നിന്ന് വരുന്ന എക്സ്പെക്റ്റഡ് ക്വസ്റ്റിനും കൂടെ നമുക്ക് നോക്കാം ഇവിടെ തന്നിട്ടുള്ളത് എ ബി ആൻഡ് സി ആർ ദ ത്രീ കൺസ്യൂമേഴ്സ് ദ പർച്ചേസ് കമ്മോഡിറ്റി എക്സ് ഫ്രം എ മാർക്കറ്റ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് ഗിവൺ ബിലോ അപ്പോൾ ഇവിടെ മൂന്ന് കൺസ്യൂമേഴ്സ് ആണുള്ളത് എ ബി ആൻഡ് സി അവർ മൂന്ന് പേരും എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി കൺസ്യൂം ചെയ്തു ഒരു മാർക്കറ്റിൽ നിന്ന് അപ്പോൾ ഇവിടെ താഴെ തന്നിട്ടുള്ളത് ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ ആണ് അതായത് എ ബി സി എന്നിവ ഡിഫറെൻറ്റ് പ്രൈസിൽ എത്രയാണ് കമ്മോഡിറ്റി എക്സ് വാങ്ങുന്നത് എന്നുള്ളതാണ് ഈ ടേബിൾ തന്നിട്ടുള്ളത് അപ്പോൾ പ്രൈസ് ടെൻ ആവുമ്പോൾ ഏ വാങ്ങുന്നത് എയ്റ്റ് ക്വാണ്ടിറ്റിയാണ് ബി വാങ്ങുന്നത് ട്വൻറ്റി സി വാങ്ങുന്നത് ഫിഫ്റ്റീൻ പിന്നെ പ്രൈസ് ട്വൻറ്റി ആവുമ്പോൾ എ സിക്സ് ബി ഫോർട്ടീൻ സി ട്വൽവ് അപ്പോൾ തേർട്ടി ഫോർട്ടി അതുപോലെ തന്നിട്ടുണ്ട് ഇനി ഈ ടേബിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ ത്രീ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ആൻഡ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഓൺ ദി സെയിം സെറ്റ് ഓഫ് ആക്സിസ് ഒരേ ആക്സിസിൽ തന്നെ ഈ മൂന്ന് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവും അതുപോലെ മാർക്കറ്റ് ഡിമാൻഡ് കർവും വരയ്ക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ തന്നിട്ടുണ്ട് എങ്ങനെയാണ് പ്രൈസും പ്രൈസ് തന്നിരിക്കുന്ന പ്രൈസ് കുളത്തിൽ കൊടുത്തു ഫസ്റ്റ് കുളത്തിൽ കൊടുത്തു പിന്നെ മാർക്കറ്റ് ഡിമാൻഡ് നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ സംവേഷൻ ഓഫ് ദി ഡിമാൻഡ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രൈസ് ടെൻ ആകുമ്പോൾ എയും ബിയും സിയും കൺസ്യൂം ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് തമ്മിൽ ആഡ് ചെയ്ത് അതിന് എടുക്കുക അതാണ് മാർക്കറ്റ് ഡിമാൻഡ് അപ്പോൾ ഇവിടെ ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ എന്ന് നൽകിയിട്ടുണ്ട് അത് ഡി വൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഫസ്റ്റ് ഇൻഡിവിജ്വലിൻ്റെ എ എന്ന് പറയുന്ന ഇൻഡിവിജ്വലിൻ്റെ ഡിമാൻഡും അതുപോലെ ഡി റ്റു എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻഡിവിജ്വൽ ബി എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ഡിമാൻഡും അതുപോലെ ഡി ത്രീ എന്ന് പറയുന്നത് സീഡ് ഡിമാൻഡും ആണ് അപ്പോൾ ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ ആണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ പ്രൈസ് ടെൻ ആകുമ്പോൾ ഫോർട്ടി ഫോർ കിട്ടി ട്വൻറ്റി ആകുമ്പോൾ തേർട്ടി ടു തേർട്ടി ആവുമ്പോൾ ട്വൻറ്റി ടു ഫോർട്ടി ആകുമ്പോൾ എയ്റ്റ് എന്ന് കിട്ടി ഇതാണ് ഫസ്റ്റത്തെ ആൻസർ കൺസ്ട്രക്റ്റ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നതിൻ്റെ ആണ് ഈ ടേബിളിൽ നൽകിയിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് കറവും അതുപോലെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കറവും ഒരേ ആക്സിൽ തന്നെ വരയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നോക്കിയാൽ ഡി വണ്ണും ഡി റ്റൂ ഡി ത്രീയും അതുപോലെ മാർക്കറ്റ് ഡിമാൻഡ് കറവും വരച്ചിട്ടുണ്ട് ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഡിമാൻഡ് എത്രയാണോ അതിനനുസരിച്ചിട്ട് നമ്പേഴ്സ് നമ്മൾ ഓരോ ആക്സസിലും നോക്കിയിട്ട് പ്ലോട്ട് ചെയ്തതിന് ശേഷം പിന്നെ മാർക്കറ്റ് ഡിമാൻഡ് എന്നുള്ള ഷെഡ്യൂൾ വന്നിട്ടുള്ള അവസാനത്തെ കുളത്തിൽ വരുന്ന നമ്പേഴ്സ് അവിടെ അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് കറവും നമുക്ക് കിട്ടും അപ്പോൾ ഫസ്റ്റ് ഇവിടെ എക്സ് ആക്സസിൽ മാർക്കറ്റ് ഡിമാൻഡ് അതുപോലെ വൈ ആക്സസിൽ പ്രൈസും എടുത്തിട്ടുണ്ട് ഓരോ പ്രൈസിനനുസരിച്ചിട്ടും ഓരോ ഇൻഡിവിജ്വൽ ഡിമാൻഡ് ചെയ്യുന്ന എക്സ് എന്ന് പറയുന്ന കമ്മൂട്ടി ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അത് നോക്കിയിട്ട് അടയാളപ്പെടുത്തിയാൽ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കറവും പിന്നെ മൂന്നും സംവേ സംവേഷം ചെയ്തതിന് ശേഷം കിട്ടുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്തതിന് ശേഷം കിട്ടുന്ന നമ്പേഴ്സ് അടയാളപ്പെടുത്തിയാൽ മാർക്കറ്റ് ഡിമാൻഡ് കറവ് നമുക്ക് കിട്ടും ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണ് അതുപോലെ മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് ഡിമാൻഡ് കറിവിനേയും കുറിച്ചിട്ടാണ്